ഹായ് ഹലോ ടെക്വേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു എഞ്ചിന്റെ എന്തൊക്കെ റൊട്ടീൻ ചെക്കപ്പ് ഉണ്ടെന്ന് നോക്കാനായിട്ടാണ് നമ്മളുടെ കിർലോസ്കറിന്റെ 160 ഗിയറിന്റെ എഞ്ചിൻ എടുത്തേക്കുന്നത്. നമ്മൾ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാ കാണിച്ചു തരാം. നമ്മൾ ഡോർ തുറന്ന് ഇതാണ് നമ്മുടെ എഞ്ചിൻ. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതാ ഇവിടെ ഡിസ്റ്റിക്ക് ഓയിൽ എന്തോരം ഉണ്ടെന്നാണ്. അതായത് ഇതുണ്ടോ അടുത്തുണ്ടോ, ഇപ്പം രണ്ട് മാർഗമുണ്ട്. എച്ച് എൽ ആ എച്ച് ലെവലിൻ്റെ അടുത്ത് വരെ ഓയിലുണ്ടായിരിക്കും. ഇനി എന്നാ നോക്കണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് ഇതുണ്ടോ, ഇവിടെ ഒരു ടാങ്ക് ഉണ്ടോ അടുത്ത് കാണിച്ചത്. മാക്സിമം മിനിമം ലെവൽ രണ്ട് ലെവലുണ്ട്. ആ മാക്സിമം ലെവലിൽ ഇവിടെ ഉണ്ട്, ഈ മാക്സിമം മിനിമം, ഈ മാക്സിമം ലെവൽ വരെ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ഇതുപോലെ തുറന്നിട്ട് ഇതുണ്ടോ, വെള്ളം ഇടുമ്പം കറക്റ്റ് ഉണ്ടോ, വെള്ളമുണ്ട്. അപ്പം ഇത് നമ്മൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. എന്നിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം. ആ ഡോർ തുറന്നിട്ടു എഞ്ചിൻ്റെ ഇപ്പുറ സൈഡ് വന്നിട്ട് രണ്ട് ഡോറും തുറന്നു നേരെ ബെൽറ്റ്, ബെൽറ്റിന് ടെൻഷൻ നമ്മൾ തമ്പ് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക. അതാണ് ബെൽറ്റിന് ടെൻഷൻ കറക്റ്റ് വരുന്നത്. കാണാം നമുക്ക് ഈ ഒരു ടെൻഷനേ പാടുള്ളൂ, കറക്റ്റ് എന്ന ഈ ഒരു ടെൻഷനേ പാടുള്ളൂ. പിന്നെ റേഡിയേറ്ററിൻ്റെ ഹോസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ചാർജിങ് ആൾട്ടറേറ്ററിൻ്റെ ലൈൻ, സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ലൈൻ ഒക്കെ പിടിച്ചു. ബാറ്ററിൻ്റെ ലൈൻ ലൂസ് ഉണ്ടോ, ക്ലാവ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ നമുക്ക് നോക്കേണ്ടത് ബാറ്ററീൻ്റെ വെള്ളമാണ്. ബാറ്ററീൻ്റെ വെള്ളം നമ്മൾ ഓരോ സെല്ലും നോക്കിയിട്ട് എന്തോരം ഉണ്ടെന്നുണ്ട്, പിന്നെ അത് വാട്ടർ ഉണ്ടെന്ന് കാണാൻ പറ്റും. ുള്ളത് എയർ ഫിൽട്ടറാണ്. എയർ ഫിൽട്ടറിൻ്റെ ഇവിടെ ഒരു ചോക്ക് കൊടുത്തേക്കുന്നുണ്ട്. അത് ഇപ്പം വൈറ്റാണ്, വീഡിയോ വ്യക്തമായിട്ടാണ് വൈറ്റാണ്. ഇത് റെഡായിട്ടുള്ള ഇത് ചോക്കാണ് എന്നാണ് അർത്ഥം. പിന്നെ എയർ ഫിൽട്ടർ വേണേൽ നമുക്ക് അഴിച്ച് നോക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. ഡോർ നമ്മൾ തുറന്ന് നമ്മൾ എയർ ഫിൽട്ടർ ഒന്ന് അഴിച്ച് നോക്കുകയാണ്. എയർ ഫിൽട്ടർ അഴിച്ചു. പുറത്ത് ഊരിയെടുത്തു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തു. നമ്മൾ എയർ ഫിൽട്ടർ ഇതുപോലെ ഒരടി കഴിഞ്ഞു. പിന്നെ നമ്മൾ വല്ല ഡീസലിൻ്റെ ലൈനിൻ്റെ ലീക്കേജ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ നോക്കുക. പിന്നെ നമ്മുടെ സെൻസറുകളുടെ കണക്ഷനും കാര്യങ്ങളും, റേഡിയേറ്ററിൻ്റെ പൈപ്പ് കാര്യങ്ങൾ, ബോട്ടം ഹോസ് അതൊക്കെ ലീക്കുണ്ടോ നോക്കുക. പിന്നെ നമ്മുടെ ഹെഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ലീക്കുണ്ടോ നോക്കുക, ഓയില് കാര്യങ്ങളൊക്കെ. പിന്നെ ഫിൽട്ടറുകൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് വൈപ്പ് ചെയ്ത് നോക്കുക. ഫിൽട്ടറുകൾ ജസ്റ്റ് എല്ലാം ഒന്ന് കൈ കൊണ്ട് വൈപ്പ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന്. മെയിനായിട്ട് നോക്കേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ ലെവലാണ്. ഡീസലുണ്ട്, ഇവിടെ ഒരു ഫ്ലോട്ട് ഉണ്ട്. ഡീസൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡീസൽ ഉണ്ടോ എന്ന് ചെക്ക്. ഇനി നമുക്ക് എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ഇനി സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ സി ബി താഴോട്ട് ഓഫ് ചെയ്തിരുന്നു. എന്നിട്ട് ഇതാ നമ്മൾ കൺട്രോളർ ഓൺ ചെയ്തു. നമ്മൾ കൺട്രോളർ ഇപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആ മാനുവൽ മോഡിൽ നിന്ന് കറക്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇനി
4.7, 4.8. പിന്നെ ഇതിന് ടെമ്പറേച്ചർ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബാറ്ററി ചാർജ് ആവുന്നുണ്ട്, ബാറ്ററി വോൾട്ടേജ്. പിന്നെ ഇതിൻ്റെ കേടപ്പ് വെച്ച് ആ കാര്യങ്ങളൊക്കെ എത്ര ആംബിയർ ഉണ്ടെന്ന്, പവർ ഫാക്ടർ, RYB ലോഡ്, യന്ത്രവും കാര്യങ്ങളെല്ലാം അപ്പോൾ എല്ലാം ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റും നടന്നിട്ട് എല്ലാം അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. അപ്പം ഇതിൽ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.